ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അടുക്കള സ്വാദ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നല്ല പരിപ്പ് പായസം കുടിക്കാൻ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇത് ഡബിൾ ഹോഴ്സിന്റെ പായസം മിക്സ് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. വെറും 10 മിനിറ്റ് കൊണ്ട് ഡബിൾ ഹോഴ്സിന്റെ പായസം മിക്സ് വെച്ച അടിപൊളി പരിപ്പ് പ്രഥമൻ റെഡിയാക്കാം. ഭയങ്കര സിമ്പിളാണ്, നമുക്ക് തേങ്ങാപ്പാലിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ കുക്ക് ചെയ്തെടുക്കണ്ടേന്ന് ഇതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കണ്ടേന്ന്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ഇതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് ഈ പാക്ക് നല്ല ഇഷ്ടമായി, നല്ല പാക്കിലാണ് പാക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ പാലട മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അടിപൊളി ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടമായിരുന്നു പാലട. അപ്പൊ പാക്കിന്റെ ഉള്ളിലത്തെ മിക്സ് എങ്ങനെ ഇരിക്കണത്, നമ്മൾ കാഷ്യൂനട്ടും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ വേറെ ചേർക്കണം കേട്ടോ. ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിൽ ഒരു 3 ഗ്ലാസ് വെള്ളമാണോ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാനിപ്പോ സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ടില്ല, ഇതൊന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷമാണ് സ്റ്റവ് കത്തിച്ച് കൊടുക്കാൻ പോണേ. ഇതില് ഈ പാക്കിൽ എഴുതിയിട്ടുണ്ട് ഒരു 8 മിനിറ്റോളം ഇളക്കി കൊടുത്താൽ മതി അതിന്റെ ഉള്ളില് നമ്മുടെ അടിപൊളി പായസം റെഡിയാവുന്ന. ഇത് ആവും തോറും നല്ലൊരു സ്മെല്ല കിച്ചണിൽ. ഞാൻ കൂടുതൽ പറയണില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ നല്ല അടിപൊളി പരിപ്പ് പായസത്തിന്റെ മണമാണ് കിച്ചണിൽ മൊത്തം. പാലട ഇഷ്ടമായ മാതിരി തന്നെ എനിക്ക് ഡബിൾ ഹോഴ്സിന്റെ പരിപ്പ് പ്രധാനമനും നല്ല ഇഷ്ടമായി. നല്ല അടിപൊളിയാണ് സംഭവം, ഒരു പണിയുമില്ല, എളുപ്പത്തിൽ നമുക്ക് പായസം റെഡിയായി കിട്ടും. പായസം ദേ തിളക്കുകയാണ് കേട്ടോ, കണ്ടോ നമ്മുടെ പായസം ഇങ്ങനെ തിക്കായി തിക്കായി വരുന്നുണ്ട്. പായസം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, ഇനി കാഷ്യൂനട്ട് വറുത്ത് ചേർക്കാം, ചീഞ്ചട്ട് വെച്ചു കൊടുക്കാം, നെയ്യ് ചേർക്കാണ്. ഞാനിവിടെ 2 തരം മുന്തിരിങ്ങയും കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കണത്. ഇവിടെ കുട്ടികൾക്ക് തേങ്ങാക്കൊത്ത് അധികം ഇഷ്ടമില്ലാത്ത കാരണമുണ്ട്, ഞാൻ തേങ്ങാക്കൊത്ത് ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് വേറെ വേറെ വറുത്ത് ചേർക്കാം. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി ഒരുമിച്ചിട്ട് വറുത്തെടുക്കണേ. എങ്ങനെ ചെയ്താലും ഒന്നാട്ടോ, ഒരുമിച്ചിട്ട് വറുത്താലും സെപ്പറേറ്റ് എടുത്ത് വറുത്താലും സെയിം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് പായസത്തിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂനട്ടും കിസ്മിസും ഇതിലേക്ക് ചേർക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അടിപൊളി ഡബിൾ ഹോഴ്സ് പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എനിക്കിഷ്ടമായി, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം, പ്ലസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.